നമസ്കാരം തൊട്ടതെല്ലാം പിഴച്ചു പോകുന്ന പ്രത്യേക മാനസികാവസ്ഥയിലാണ് മുൻ മന്ത്രിയും എം എൽ എയുമായ കെ ടി ജലീൽ ഏത് നിമിഷമാണ് തനിക്ക് കാശ്മീർ സന്ദർശിക്കാനും യാത്രാനുഭവം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കാനും തോന്നിയത് എന്ന് അദ്ദേഹം ചിന്തിക്കാൻ സാധ്യതയില്ല തികഞ്ഞ ബോധ്യത്തോടെയാണ് ആ പ്രസ്താവന നടത്തിയത് എന്ന് പിന്നീട് അദ്ദേഹം പ്രതികരിച്ചതുമാണ് എന്നാൽ പണി ബാളി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ പ്രസ്താവന പിൻവലിച്ച് നല്ല പിള്ളയാവാനും അദ്ദേഹം ശ്രമിച്ചു ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ് ഭൂമിയിലെ സ്വർഗമായ കാശ്മീർ എന്ന് പറയുന്നത് വിഘടനവാദികളും പാകിസ്ഥാൻ സർക്കാർ സംവിധാനവും വിശേഷിപ്പിക്കുന്ന ആസാദ് കാശ്മീർ എന്നാണ് ജലീൽ സാഹിബും വിശേഷിപ്പിച്ചത് ഇത് കാശ്മീരിലെ വിഘടനവാദികളെ ഏറെ സന്തോഷിപ്പിക്കും എന്നതിൽ സംശയമില്ല ഇപ്പോൾ കെ ടി ജലീലിനെ സി പി എം സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്നും ഏറെ പിന്നോട്ടു പോയിരിക്കുന്നു ലീഗിൽ നിന്നും വന്നപ്പോൾ ലഭിച്ച ആ സ്വീകാര്യത അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്നില്ല ജലീലിന്റെ വാവിട്ട വാക്ക് സി പി എമ്മിനെ വലിയ പ്രതിരോധത്തിൽ ആക്കുകയാണ് എന്ന് സി പി എം തിരിച്ചറിഞ്ഞുവെന്ന് വ്യക്തവുമാണ് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കുറ്റിപ്പുറത്ത് കരുത്തു തെളിയിച്ച് പുലിക്കുട്ടി ആയതോടെയായിരുന്നു പച്ചയുടെ അപരാഹ്നമുണ്ടായിരുന്ന ജലീൽ എന്ന മുൻ ലീഗ് നേതാവിന്റെ തലവര തിരുത്തിയെഴുതപ്പെട്ടത് പിന്നെ വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മഹാമേരുവിന്റെ ചുവട്ടിൽ വളരാനും ആരാലും ശ്രദ്ധിക്കപ്പെടുന്ന മരമാവാനും പൂക്കാനും കായ്ക്കാനും ഒന്നും സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞായിരുന്നു ജലീൽ വിമതന്മാരുടെ ഹരിത കമ്പളത്തിൽ നിന്നും ഇറങ്ങിയത് കൊലകൊമ്പനായ കുഞ്ഞാലിക്കുട്ടിയെ പാളയത്തിൽ കയറി ആക്രമിക്കുമ്പോൾ അത്രയൊന്നും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല വിജയിക്കും എന്ന കാര്യത്തിൽ കേരളത്തിൽ മലപ്പുറം ജില്ലയുടെ പുറത്താണെങ്കിൽ ഇടതു പിന്തുണയുള്ള സ്വതന്ത്രൻ എന്നാൽ ഒരു പരിധിവരെ വിജയം സുനിശ്ചിതമാണ് പക്ഷേ കളി മലപ്പുറത്ത് ആവുമ്പോൾ പണി പാളുമെന്ന് സി വരെ ഏതാണ്ട് ഉറപ്പുള്ള ഘട്ടത്തിലായിരുന്നു അഗ്നിശുദ്ധി വരുത്തി ജലീൽ താരമായി ഉയർത്തെഴുന്നേറ്റത് അന്നു തന്നെ പിണറായിക്ക് ഏറെ ഇഷ്ടമായി ചരിത്രമറിയുന്ന ചരിത്ര അധ്യാപകൻ സുമുഖൻ സൗമ്യൻ നല്ല ശബ്ദം കുഞ്ഞാലിക്കുട്ടിയും കെ പി എ മജീദുമൊന്നും പറയുന്ന തനി കോയ ഭാഷയിലല്ല സംസാരം അതിനുമുണ്ട് ഒരു എടുപ്പും നല്ല അക്ഷരശുദ്ധിയുമെല്ലാം പിന്നെ അനർഗളമായി പെയ്തൊഴിയുന്ന വാഗ്ദോരണി മൂപ്പർക്കങ്ങ് പെരുത്ത് ഇഷ്ടപ്പെട്ടു മലപ്പുറത്ത് ചിലതെല്ലാം കണക്കുകൂട്ടിയായിരുന്നു തോളിൽ കൈയിട്ട് പിണറായി ജലീലിനെ ചേർത്തു പിടിച്ചത് സി പി എം വിഭാഗീയതയിൽ വി എസിനെതിരെ അടിച്ച ബക്കറ്റിലെ വെള്ളത്തിന് പിന്നിലും ജലീൽ ആയിരുന്നു എന്നാണ് കേട്ടുകേൾവി സിമിയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ കെ ടി ജലീൽ പണ്ട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെയാണ് എന്ന് പ്രസംഗിച്ചു നടന്നവരെയാണ് പിന്തുടർന്നത് എൺപതുകളുടെ അവസാനത്തിലെ കഥയാണ് മുസ്ലിം യുവാക്കളിലെ വിദ്യാസമ്പന്നരുടെയും ബുദ്ധിജീവികളുടെയും എല്ലാം യൗവന തീക്ഷ്ണതയായിരുന്നു സിമി എന്ന ഈ സംഘടന പലപ്പോഴും ചില പ്രത്യേക അടവു നയങ്ങളുടെ ഭാഗമായാണ് സി പി എമ്മും ഇടതുമുന്നണിയും പൊതുജന സമ്മതനെന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായി രംഗത്ത് വരാറ് മിക്കയിടത്തും അവർ പരീക്ഷിച്ചു വിജയിച്ച ഒന്നുമാണ് എന്നാൽ അത് മലപ്പുറത്താവുമ്പോൾ പ്രത്യേകിച്ച് കുറ്റിപ്പുറം പോലുള്ള ഇടത്താവുമ്പോൾ തീക്കളിയുമാണ് വിജയിക്കില്ലെന്ന് ചോദിക്കുന്ന ആരും കണ്ണു മടച്ച് സംബന്ധിക്കുന്ന ഒരു കാര്യം ഭാഗ്യം കൊണ്ടാവാം ഐസ്ക്രീം കേസിൽ ഇമേജിനേറ്റ ക്ഷീണത്തിൽ തളർന്നു കിടന്ന പെരുമ്പാമ്പ് അമ്പെ തകർന്നടിഞ്ഞു അത്രമേൽ കടുത്ത ഒരു തിരിച്ചടിയും തിരഞ്ഞെടുപ്പിൽ കച്ചമുറുക്കിയ കുഞ്ഞാപ്പ മുൻപോ പിൻപോ രുചിച്ചിട്ടില്ല മന്ത്രിയായതോടെ ആദർശധീരൻ എന്ന് ലീഗിന്റെ ചുണക്കുട്ടികൾ ിപ്പാടിയിരുന്ന ആരാധ്യനായ ജലീൽ സാഹിബു പിന്നെ പണി തുടങ്ങി സാക്ഷാൽ മുഖ്യം ചേർത്ത് പിടിച്ചതിനാൽ ബന്ധു നിയമന വിവാദത്തിലും തുടർന്ന് വന്ന നയതന്ത്ര ബാഗേജിലെ ഈന്തപ്പഴ ഗുറാൻ കടത്തിലുമൊന്നും ഏവരും പ്രതീക്ഷിച്ചത് സംഭവിച്ചില്ല മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നിമിഷം വരെ നിധി കാക്കുന്ന ഭൂതമായി പിണറായി ഒപ്പം നിന്നു സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ ജലീലോ അതോ പിണറായിക്കായി ജലീൽ ഈ വിഷയത്തിൽ ബലിയാടാവുകയായിരുന്നോ എന്നതെല്ലാം കാലം തെളിയിക്കേണ്ടതുണ്ട്